हेलो फ्रेंड्स वेलकम बैक टू अनदर वीडियो सूखा सेफाइट इन पुरुष सेमिने पेटा नम्बर वीडियो वाले इंपॉर्टेंट आईटर वीडियो अब एल स्किपे काो अब ई वीडियो का तुट मुंबई नम्मुडे चानल सब्सक्राइब आदमी का तीर्च चानल सब्सक्राइब कूट बेल इनेबि ऑल ऑप्शन कूड़ी सेलेक्ट नाम एल वीडियो नोटिफिकेशन कृत्यु नि फोण कौ साधारण पुरुष सेमन अब शुक्ल ई सेमन पर प्रोड्यूस स्पर्मस अल പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങൾ ഉൽപാദിപ്പിക്കുന്ന സ്രവങ്ങളോട് കൂടി ചേരുന്ന ഒരു ഫ്ലൂയിഡിനെയാണ് ഈ സെമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സെമനിൽ ഈ പറഞ്ഞ സ്പെർംസ് ഉണ്ട് അതുപോലെ പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഒരുപാട് സ്രവങ്ങളോട് കൂടി ചേർന്നതാണ് ടെസ്റ്റിക്കിൾസ് അതേപോലെ തന്നെ ബയോ യൂറീത്രൽ ഗ്രന്ഥി അതുകൂടാതെ തന്നെ ഈ പറയുന്ന ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് വൃഷണമാണ് ട്ടോ കൂടാതെ സെമിനൽ വെസിക്കിൾസ് തുടങ്ങിയ ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കൾ ചേർന്നാണ് നമ്മുടെ ഈ പറയുന്ന സെമൻ ഉണ്ടാകുന്നത് ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സെമനിൽ ഏറ്റവും കൂടുതലായിട്ട് അലർജികൾ അണുക്കൾ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാവുന്നത് ഈ പറയുന്ന പുരുഷ ടെസ്റ്റിക്കിൾസിലാണ് ഈ പറയുന്ന സ്പാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുപോലെ തന്നെ പുരുഷ ലൈംഗിക ഗ്രന്ഥികളിൽ ഓരോന്നിൻ്റെയും ഘടനയാണെങ്കിലും രാസപ്രവർത്തനമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അലർജിയെ പറ്റിയിട്ട് ഞാൻ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ അതായത് നമ്മുടെ ഈ പറയുന്ന സെമൻ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള സെമൻ മാത്രമാണോ അല്ലെങ്കിൽ ബീജങ്ങൾ മാത്രമാണോ അതിൽ ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല ഈ പറയുന്ന സെമനാത്ത് ഒരു 70% ഓളം സെമൻ ബാഗിലെ ദ്രവമാണ് ഫ്ലൂയിഡ് ആണ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃഷണ സഞ്ചിയിലെ ഫ്ലൂയിഡ് ദ്രവം എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ഈ പറയുന്ന 70% എന്നാൽ ഈ ദ്രവത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കും ഇല്ലെന്നൊക്കെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇതിലെ ഫ്രാക്ടോസ് എന്ന പേരുള്ള ഷുഗർ നമ്മുടെ സ്പെർമിന് വേണ്ടുന്ന ഊർജ്ജം നൽകുന്നത് ഈ പറയുന്ന സെമൻ ബാഗിലെ ദ്രവമാണ് അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ട്ടോ പിന്നെ ഓരോ ആളുകൾക്കും അലർജി എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള പ്രതികരണത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുക്കളോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തോട് ഓവറായിട്ട് ശരീരം പ്രതികരിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അലർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സെമൻ ഉണ്ടാകുന്ന അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം അതായത് അവരുടെ പ്രൈവറ്റ് ഏരിയാസ് അല്ലെങ്കിൽ ബിക്കിനി ഏരിയാസ് അതുപോലെ തന്നെ അവരുടെ ജനനേന്ദ്രിയങ്ങൾ മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഈ പറയുന്ന ഓർഗൻസ് ചുവന്ന് തടിച്ച് കാണപ്പെടുന്നു പ്രത്യേകിച്ച് പുരുഷന്മാർ അവർക്ക് അവരുടെ ഈ പറയുന്ന പെനിസ് ഒക്കെ ചുവന്ന് തടിച്ചു കാണുന്നു അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള പുകച്ചില് അതുപോലെ തന്നെ വേദന അതുപോലെ ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഇതൊക്കെ ഈ പറയുന്ന പോലെയുള്ള അലർജിയുടെ ഭാഗമായിട്ടുണ്ടാകാം പിന്നെ ഇത്തരത്തിലുള്ള സെമൻ ചില സ്ത്രീകളിലേക്ക് സംഭോഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന വെജിനൽ ഇൻഫെക്ഷൻസ് അനുഭവപ്പെടും അവരുടെ അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ഈ സെമൻ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ഈ പറയുന്ന സംഭവത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള വെജിനൽ ഭാഗത്ത് എന്തെങ്കിലും അലർജി പുകച്ചില് തടുപ്പ് അങ്ങനെയൊക്കെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്കും പ്രോബ്ലം അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നൊരു കാര്യമുണ്ട് ഈ പീനസിൻ്റെ അതായത് ഈ പെനിസ് എൻ്റെ തൊലി ഭാഗം ഉണ്ടല്ലോ ആ ഒരു സ്കിൻ ഭാഗത്ത് പുറമേയുള്ള ആ ഒരു സ്കിൻ ഭാഗത്ത് തിണർപ്പ് ചൊറിച്ചില് അതുപോലെ തന്നെ ചുമന്ന് തടിക്കുക അതൊക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സെമൻ്റെ അലർജി തന്നെ ആയിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഏരിയസ് അല്ലെങ്കിൽ നമ്മുടെ ബിക്കിനി ഏരിയസിൽ മാത്രമല്ല ഈ ഒരു അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സെമൻ അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് ഇതുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ കൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഖഭാവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ശരീര പാർട്സ് ഏതും ആയിക്കോട്ടെ ഈ ശരീരഭാഗത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഇതുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന ചൊറിച്ചില് തിണർപ്പ് അതുപോലെ തന്നെ വേദന അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അലർജിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തോണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലത്തിലേക്കൊക്കെ ചെന്നെത്തും അപ്പൊ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട് കാണും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ